IPL പ്ലേ ഓഫ് ഉറപ്പിച്ച് മുംബൈ ഇന്ത്യൻസ്. ബാംഗ്ലൂരിനെ വീഴ്ത്തി മുംബൈ ഇന്ത്യൻസ് രാജകീയമായി പ്ലേ ഓഫിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിന്റെ സവിശേഷത. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് രോഹിത് ശർമ്മ ഇല്ലാതിരുന്നിട്ടും എന്ന് നമ്മൾക്ക് എടുത്തു പറയേണ്ടതുണ്ട്. രോഹിത് ശർമ്മ ഇല്ലാതിരുന്നിട്ടും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് 5 wicket വിജയമാണ് ഇന്നലെ സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ ഇന്നലെ ആദ്യം ബാറ്റെടുത്തത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി ദേവ്ദത്ത് പടിക്കലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ദേവ്ദത്ത് പടിക്കലിന്റെ പ്രകടനം 55 പന്തിൽ നിന്ന് 74 runs. ഒരു തുടക്കക്കാരൻ എന്നതിലുപരി ഒരു ഇരുത്തം വന്ന ബാറ്റ്സ്മാൻ എന്ന നിലയ്ക്ക് ദേവ്ദത്ത് വളരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇത്തവണത്തെ ഐ പി എൽ സമ്മാനിച്ചത്. തുടക്കത്തിൽ ഒരു മികച്ച തുടക്കത്തിൽ ഒരു ആവേശക്കാരൻ്റെ ഒരു ലുക്കായിരുന്നെങ്കിൽ ആവേശപ്രകടനമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഇരുത്തം വന്ന താരമായി ദേവ്ദത്ത് പടിക്കൽ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതുകൊണ്ട് തന്നെ ദേവ്ദത്ത് പടിക്കലായിരുന്നു ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ടോപ്പ് സ്കോറർ. ഇനി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം മുംബൈയുടെ ബൗളിംഗ് നിര. അത് ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും നല്ല ബൗളിംഗ് അറ്റാക്കായി മാറിക്കഴിഞ്ഞിട്ടുള്ള മുംബൈ ഇന്ത്യൻസിന്റെ ബൗളിംഗ് നിരയിൽ ജസ്പ്രീത് ബൂംറ ഇന്നലെ നടത്തിയ സ്വപ്നതുല്യമായ പ്രകടനമായിരുന്നു മുംബൈയെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നിയന്ത്രിച്ചത്. അവരുടെ റൺസ് ഒഴുക്ക് തടഞ്ഞത് ജസ്പ്രീത് ബൂംറയായിരുന്നു. 4 overൽ 14 runs വഴങ്ങിയ ബുംറ 3 wicket വീഴ്ത്തുകയും ചെയ്തു. ബുംറയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. മറുപടിയിൽ രോഹിത് ശർമ്മ ഇല്ലാതിരുന്നിട്ടും ക്വിന്റൺ ഡിക്കോക്ക് കാര്യമായി ഫോമിലെത്തിയിട്ടില്ലെങ്കിൽ പോലും ഡിക്കോക്കിന് മികച്ചൊരു സ്കോർ കണ്ടെത്താനായില്ലെങ്കിൽ പോലും സൂര്യകുമാർ യാദവിന്റെ പ്രകടനം വളരെ നിർണായകമായി. സൂര്യകുമാർ യാദവ് ഇന്നലെ കാഴ്ചവെച്ച സൂര്യകുമാർ യാദവിന്റെ ഇന്നിങ്സ് എന്ന് പറയുന്നത് വളരെ ശാന്തനായി വളരെ കൂളായി കളിക്കുന്ന സൂര്യകുമാർ യാദവ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ബൗളർമാരെ സമൃദ്ധമായി നേരിട്ടുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ സൂര്യകുമാർ യാദവിന്റെ പക്വതയാർന്ന ബാറ്റിംഗ് മുംബൈക്ക് സഹായകരമായി. 43 പന്തിൽ നിന്ന് 79 runs സൂര്യകുമാർ യാദവ് അടിച്ചെടുത്തത്. 10 forum 3 sixers അടങ്ങുന്നതായിരുന്നു സൂര്യകുമാർ യാദവിന്റെ ഇന്നിങ്സ്. ഇതോടെ മുംബൈ ഇന്ത്യൻസ് വിജയത്തോടുകൂടി പോയിന്റ് പട്ടികയിൽ 1st സ്ഥാനത്തേക്ക് വീണ്ടും ഉയർന്നിരിക്കുന്നു. 1st സ്ഥാനത്ത് തന്നെയായിരുന്നു മുംബൈ ഇന്ത്യൻസ്. 12 മത്സരങ്ങളിൽ നിന്ന് 16 points അവരുടെ പോയിന്റ് ശ്രദ്ധിക്കണം. മുംബൈ ഇന്ത്യൻസ് 12 മത്സരങ്ങളിൽ നിന്ന് 8 ജയവും 4 തോൽവിയും ആയി. മുംബൈ ഇന്ത്യൻസിന് 16 points ആണുള്ളത്. മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു. അവരുടെ നെറ്റ് റൺ റേറ്റ് നോക്കുക, +1.186 ആണ് മുംബൈ ഇന്ത്യൻസിൻ്റെ റൺ റേറ്റ്. ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ഒരു നെറ്റ് റൺ റേറ്റ് ആണത്. അതോടൊപ്പം തന്നെ 2nd സ്ഥാനത്ത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഉണ്ട്. അവർക്ക് ഇന്നത്തെ മത്സരത്തിൽ തോറ്റെങ്കിലും ബാംഗ്ലൂരിന് ഇനിയും പ്ലേ ഓഫ് സാധ്യതയുണ്ട്. 3rd സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ്, 4th സ്ഥാനത്ത് കിങ്സ് ഇലവൻ പഞ്ചാബ്. ഇന്ന് നടക്കുന്ന മത്സരം വളരെ നിർണായകമാണ്. ഇന്നത്തെ മത്സരം CSK കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ്. കൊൽക്കത്തയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു മത്സരം. ഇന്നത്തെ മത്സരം ജയിക്കാനായാൽ മാത്രമേ കൊൽക്കത്തയ്ക്ക് ഇനി ഈ ഒരു പ്ലേ ഓഫിലേക്കുള്ള വഴി തുറക്കൂ. താങ്ക് യു രഞ്ജു.